ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കാഴ്ചവട്ടം. ഞാൻ ശരത്ത്, തൃശ്ശൂർ. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നന്ദനം ഹോളിഡേയ്സ് തൃശ്ശൂരിൻ്റെ ഒപ്പം മാങ്കുളം യാത്രയിലാണ് കേട്ടോ. മാങ്കുളം യാത്രയിലെ ടൈഗർ കേവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എൻട്രൻസ് ഫീസ് ഉണ്ട് 50 രൂപ കേട്ടോ. ഞാൻ പോയി കഴിഞ്ഞതിന് ശേഷം എഡിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരിതായ കാരണം എനിക്ക് കൃത്യമായ പോക്ക് വർത്തായി തോന്നി. 50 രൂപ ആണ് ഉണ്ടെങ്കിലും അവിടെ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഈറക്കാടുകളും അതുപോലെ തന്നെ ഒരു ടൈഗർ കേവ് എന്ന് പറഞ്ഞാൽ പുലിമട, അതന്നെ നമ്മളുടെ ഒപ്പം ആ പുലിമട കാണിക്കാൻ ഒരു ഫോറസ്റ്റ് ഗാർഡ് ഒപ്പം ഉണ്ടായിരുന്നു കേട്ടോ. വളരെ നല്ല പെരുമാറ്റമായിരുന്നു. നമ്മൾ ഓരോ സ്ഥലങ്ങളും വൃത്തിയായിട്ട് ആൾ കൊണ്ടുപോയി കാണിച്ച് തന്നു. ഓരോ സ്ഥലങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ പോകുമ്പോൾ അവിടുത്തെ ഗാർഡ് ഒപ്പം കൊണ്ടുപോയി കഴിഞ്ഞാൽ, നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ടെങ്കിൽ ആ ഗാർഡിനെ ഒപ്പം കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു വർത്താവും. ഓരോ കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളും പുലിമടലിലേക്ക് ഇറങ്ങാനും ഒക്കെ വളരെ നല്ല രീതിയിൽ നന്ദന ഹോൾഡേഴ്സും നമ്മളെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. ഗ്രൂപ്പിലുണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി ഈ പുലിമട. അപ്പോൾ പുലിമടയിലേക്ക് നമ്മൾ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നടക്കാണ്ട് ഇറങ്ങിയവിടത്തു നിന്ന് ഒരു 100-300 മീറ്റർ വണ്ടിയുടെ അവിടുന്ന് 300 മീറ്ററിൽ കൂടുതൽ നടക്കാനുണ്ട്. പക്ഷേ ആ നടക്കുന്നത് വളരെ വർത്താണ്. കാട്ടിലൂടെയുള്ള ഒരു നടത്താണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ സംഘമാണ് അടിയിൽ നടക്കുന്നത്. അപ്പോൾ അവർ മുകളിലേക്ക് കയറണ വെയിറ്റ് ചെയ്ത് നിൽക്കട്ടെ. അതിൻ്റെ ഇടയിൽ നമ്മൾ വീഴാതിരിക്കാനായിട്ട് അവർ മുളയും ഈറയും ഒക്കെ വെച്ചിട്ട് കെട്ടി ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ട. അപ്പോൾ നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയിട്ടാണ്, നമ്മുടെ ഈ ഗൈഡ് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കൃത്യമായിട്ട്. നമ്മൾ പുലിമടയിലേക്ക് ഇതവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുലിമടയിലേക്കുള്ള എൻട്രൻസ് കൂടെ പതുക്കെ പതുക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിലേക്ക് കടന്നു. ഉള്ളിലേക്ക് കടന്നിട്ട് പുറത്ത് നിൽക്കുന്ന ആളുകളെ എടുത്തിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പോൾ പുലിമടയിലെ ഉള്ളിലത്തെ വ്യൂ ആണ്. നല്ല കരിങ്കല്ലിൻ്റെ ഉള്ളിൽ AC റൂമിൽ നിന്നാൽ എങ്ങനെ ഇരിക്കും, ആ എഫക്റ്റാണ് പുലിമടയിൽ. അപ്പോൾ പുലി നല്ല AC-യിലാണ്. AC കാലാവസ്ഥയായ കാരണമാണ് ഈ മട സെലക്ട് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഈ മടയിൽ 20 കൊല്ലം മുമ്പ് വരെ പുലി ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ഗൈഡ് പറഞ്ഞു തന്നത്. ഈ പുലിമടയുടെ ഉൾഭാഗമാണ്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടാണ് പുലി ഇവിടെ മടയിൽ നടന്നത്. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ, മലയിടിച്ചിലെ വെള്ളപ്പൊക്കത്തിൽ ആ മടയൊക്കെ ഫില്ലായിരിക്കണം ഏകദേശം. എന്നാലും നമുക്ക് ചെറിയ രീതിയിൽ മട കാണാം, പുലി ഇപ്പോൾ താമസിച്ചിരുന്ന മട കാണാം. പക്ഷേ ഇതിൽ 50 രൂപ കൊടുത്തിട്ട് ഇത്രയും ദൂരം വന്നാൽ അത് വർത്തായിട്ട് തന്നെയാണ് നമുക്ക് തോന്നണം. അപ്പോൾ പുലിമടയൊക്കെ കണ്ട് നമ്മൾ നമ്മുടെ റൂമിലെത്തി. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ അപ്സ്റ്റേഴ്സിൽ നമ്മൾ ഓരോരുത്തരും ആടിയും പാടിയും അന്നത്തെ ദിവസം വൈകുന്നേരം ആഘോഷിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ഗ്രൂപ്പിലുള്ള എല്ലാവരും പ്രായഭേദമന്യേ നമ്മൾ അടിച്ച് പൊളിച്ചുവിട്ട അന്നത്തെ ദിവസം. ഒന്നും പറയാനില്ല. നമ്മുടെ ചേച്ചിമാരുടെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടല്ലേ, പ്രായം മറന്നിട്ടാണ് ഓരോരുത്തരും നമ്മളെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ബാക്കിൽ നമ്മുടെ ഷൈൻ ചേട്ടനുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം ഈ ആട്ടവും പാട്ടവും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പരസ്പരം മധുരം പങ്കിട്ടുകൊണ്ടും ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്തു. അടുത്ത ദിവസം ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മാങ്കുളം കാണുക എന്നുള്ളതാണ്. അതിന് ആനക്കുളം കാര്യങ്ങളൊക്കെ ഉണ്ട്. മാങ്കുളത്ത് ആനകൾ വെള്ളം കുടിക്കുന്ന ഏരിയ, വാട്ടർ ഫോൾസ്, കാടിൻ്റെ ഉള്ളിലൂടെയുള്ള ഒരു ഓഫ് റോഡ് സഫാരി, ഇതൊക്കെ പെടുന്നതാണ് മാങ്കുളം. അപ്പോൾ എല്ലാവരും ഒരു വട്ടമെങ്കിലും യാത്ര പോകാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ, മൂന്നാർ പോയി മടുത്ത് മടുത്തിരിക്കുന്ന ആളുകൾ ഒരു വട്ടമെങ്കിലും മാങ്കുളം പോവുക. ഞങ്ങൾ 20 ആൾ പോയിരുന്നു. 20 ആളുടെയും ഒരേ അഭിപ്രായമാണ് ഞാൻ പറയണത്.